2004 ജൂലൈ 1 ജനിച്ച ആ പയ്യൻ ലോകം അറിഞ്ഞു തുടങ്ങുമ്പോൾ അയാൾക്ക് വെറും 17 വയസ്സ് മാത്രമായിരുന്നു. സ്പെയിൻകാരനായി ജനിച്ചിട്ടും അർജന്റീനക്കാരനായി ജീവിച്ചു വളരുമ്പോൾ അയാൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്ന കാൽപന്ത് ലോകം അർജന്റീന എന്ന ലോകമാകുമെന്ന് അയാൾ ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല. ചെറുതിലെ തുടങ്ങിയ കാൽപന്തിനോടുള്ള അഭിനിവേശം ഒന്നുകൊണ്ട് മാത്രം അയാൾ നേടിയതാണ് അലജാൻഡ്രോ ഗെർണോച്ചോ എന്ന കാൽപന്ത് കരിയറിലെ അയാൾക്ക് മാത്രം അർഹതപ്പെട്ട ഒരു ഐക്കോണിക് പ്രൊഫൈൽ. താൻ സ്വപ്നം പോലെ കൊണ്ടു നടക്കുന്ന ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയുമെല്ലാം തൻ്റെ കൂടെ സ്വപ്ന സഞ്ചാരികളായി വരുമെന്നത് അയാളുടെ സ്വപ്നങ്ങളിൽ ഒന്നുമില്ലാത്തതായിരുന്നു. താൻ വളർന്ന വഴിയെ തൻ്റെ സ്വപ്നങ്ങളും വളർന്നു പന്തലിച്ചതോടെ അയാൾ കാൽപന്ത് ലോകത്ത് സ്വന്തമായി ഒരു ലോകം തന്നെ സൃഷ്ടിച്ചു. തൻ്റെ ജീവിതമാണ് കാൽപന്തെന്ന തിരിച്ചറിവിൽ നിന്നാണ് ഗെർണാച്ചോ എന്ന പന്താട്ടക്കാരൻ ലോകത്തിന് പരിചിതമായി തുടങ്ങുന്നത്. കാറ്റു നിറച്ച തുകൽ പന്തുമായി ഭൂഗോളത്തെ കാലുകൊണ്ട് മായാജാലങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കൂട്ടം കാൽപന്ത് കളിക്കാരുടെ കളിവൈഭവം കണ്ടുറങ്ങുന്ന ആരാധകരിൽ നിന്നും കാലം കരുതി വെച്ച തീരങ്ങളെ പുൽകാൻ അലജാൻഡ്രോ ഗെർണാച്ചോ എന്ന കുഞ്ഞു പയ്യൻ പിച്ചുവെച്ച് കയറുകയാണ്. What a boy, what a boy he is. Thrills and spills and all the points. There's the name, remember it. He's not but a kid. സ്പെയിൻകാരനായ തന്റെ പിതാവ് അലക്സ് ഗെർണാച്ചോയും അർജന്റീനക്കാരനായ മാതാവിനും പൊന്നോമനയായി അലജാൻഡ്രോ ജനിക്കുമ്പോൾ അവനിലേക്ക് ചേർക്കപ്പെട്ടത് തന്റെ മാതാവിന്റെ രാജ്യമായിരുന്നു. താൻ ജനിച്ചത് സ്പെയിനിലാണെങ്കിലും ജീവിതത്തിലുടനീളം അവൻ കണ്ടതും കേട്ടതുമെല്ലാം അർജന്റീന എന്ന ഫുട്ബോൾ ടീമിനെ കുറിച്ചുള്ള പേരും മഹിമയും മാത്രമായിരുന്നു. അവിടെ നിന്നും കാൽപന്ത് ലോകത്തെ ഭാവിച്ചെടുക്കുമ്പോൾ ആ കുഞ്ഞുബാലിനെ മറിച്ചൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. എന്നും ഒരു അർജന്റീനക്കാരൻ മാത്രമായി ജീവിക്കണമെന്ന അഭിലാഷവുമായി ഗെർണാച്ചോ അർജന്റീനയും കാൽപന്ത് ലോകത്തേക്ക് വരുമ്പോൾ അയാൾക്ക് മുമ്പിൽ തുറക്കപ്പെടുമെന്നത് ഒരിക്കലും നിനക്കാത്ത ആ കാൽപന്ത് വാദയാനം ദൈവം അയാൾക്ക് മുമ്പിൽ തുറന്നു കൊടുത്തു. സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഇതിഹാസ പുത്രന്റെ കളിവൈഭവത്തിൽ മനസ്സുകൊണ്ട് അലിഞ്ഞു ചേർന്നാണ് ഗെർണാച്ചോ തന്റെ കാൽപന്ത് കരിയർ തുടങ്ങുന്നത്. മാഡ്രിഡുകാരനായി ജനിച്ചതിൽ പിന്നെ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ യൂത്ത് സിസ്റ്റം അന്ന് ഗെറ്റാപ്പയിലൂടെയായതിനാൽ ഗെർണാച്ചോയും അതിലൂടെ തന്നെയാണ് തുടങ്ങുന്നത്. ശേഷം 5 വർഷം അത്ലറ്റിക്കോ മാഡ്രിഡിലൂടെ കളിച്ചു ജീവിച്ച ജീവിതം. ശേഷം താരം 2020 ഇംഗ്ലീഷ് മണ്ണിലേക്ക് പറിച്ചിട്ടു. 2020 ഒക്ടോബർ മാസത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്നും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് യൂത്ത് ടീമിലേക്ക് തൻ്റെ ഫുട്ബോൾ കരിയറിനെ മാറ്റിയെഴുതി. അവിടെ നിന്നാണ് ഗെർണാച്ചോ എന്ന ഫുട്ബോൾ താരത്തിൻ്റെ യഥാർത്ഥ കരിയർ തുടക്കം. തൻ്റെ കുട്ടിക്കാല ഫുട്ബോളിൽ നിന്നും തീർത്തും വ്യക്തിരക്തമായ ഒരു കാൽപന്ത അനുഭവമായിരുന്നു ശേഷം ഇംഗ്ലീഷ് മണ്ണിൽ ഗെർണാച്ചോ അനുഭവിച്ചത്. സ്പെയിൻ ഫുട്ബോൾ ജീവിതത്തിൽ നിന്നും യൂറോപ്പിൻ്റെ ഈറ്റില്ലമായ ഇംഗ്ലണ്ടിലേക്ക് കാൽപന്തിനെ മാറ്റിയെഴുതുമ്പോൾ ഗെർണാച്ചോക്ക് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ടായിരുന്നു. കാരണം തീർത്തും വ്യത്യസ്തമായ ഒരു കാൽപന്ത അനുഭവമായിരുന്നു അയാൾക്കവിടെ കഴിച്ചു കൂട്ടേണ്ടത്. എന്നാൽ മാറ്റങ്ങൾ അതിവേഗം ഗെർണാച്ചോ സ്വീകരിച്ചതോടെ അയാളുടെ നേട്ടങ്ങൾ യുണൈറ്റഡ് മണ്ണിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 2020 യുണൈറ്റഡ് യൂത്ത് ക്ലബിൽ FA യൂത്ത് കപ്പും സ്വീകരിച്ച് ട്രഫോർഡിൽ കാൽപന്ത് ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ ബഹുമതികൾ വാങ്ങിത്തുടങ്ങി. ട്രഫോർഡിലേക്ക് FA കിരീടവുമായി വരുമ്പോൾ അയാളുടെ കയ്യിൽ അന്നേ വർഷത്തെ ജിമ്മി മോർഫി യൂത്ത് പ്ലെയർ ഓഫ് ദ ഇയർ അവാർഡ് കൂടെ ഉണ്ടായിരുന്നു. കാൽപന്ത് ലോകത്തെ ഒരു സ്വപ്നം പോലെ കൂടെ കൊണ്ടു നടക്കുന്നവന് ആ നേട്ടം മറ്റെന്തിനേക്കാളും വില പിടിച്ചത് തന്നെയായിരുന്നു. FA കപ്പ് യൂത്ത് ഫൈനലിൽ 2 ഗോളുകളുമായി നോട്ടിംഗ്ഹാമിനെതിരെ ഗെർണാച്ചോ നിറഞ്ഞടുമ്പോൾ അയാൾ അറിയാതെ അയാൾക്ക് മുമ്പിൽ ഒരു ലോകം തന്നെ തുറന്നിട്ടിരുന്നു. ഒട്ടും വൈകാതെ എറിക് ടെൻഹാഗിന്റെ സീനിയർ ടീമിലേക്കുള്ള തന്റെ വിളിയും എത്തി. മാൾഡോവൻ ടീമായ ഷെരീഫിനെതിരെയുള്ള UEFA യൂറോപ്പ ലീഗ് മത്സരത്തിലേക്ക് ടെൻഹാഗ് ഗെർണാച്ചോയെ ഉൾപ്പെടുത്തുന്നു. ആ മത്സരത്തിൽ ഗെർണാച്ചോ ഗോളുകളൊന്നും നേടിയില്ലെങ്കിൽ പോലും ആ മത്സരശേഷം ടെൻഹാഗ് പറഞ്ഞ വാക്കുകൾ അയാളിലെ പ്രതിഭയെ രൂപപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. താരത്തിന്റെ കഴിവിൽ മെച്ചപ്പെടുത്തലുകൾ കൊണ്ടുവന്നു എന്ന് തർപ്പിച്ചു പറയുമ്പോൾ ശേഷം അയാൾ എറിക്കിന്റെ ടീമിൽ ആദ്യ ഇലവനുകളിലെ സ്ഥിര സാന്നിധ്യമാകുമെന്നത് ഒട്ടും കരുതിയിരുന്നില്ല. സ്വപ്നമെന്നോളം തന്റെ ആദ്യ ഗോൾ പിറന്നത് യൂറോപ്പ ലീഗിൽ തന്റെ ഐഡിയോളെന്ന് വായിത്തുന്ന റൊണാൾഡോയുടെ അസിസ്റ്റിൽ നിന്നായിരുന്നു. ശേഷം ട്രഫോർഡിൽ പിച്ചവെച്ച് തുടങ്ങിയ ആ സീസണിന്റെ അവസാനത്തിൽ 5 വർഷം നീളുന്ന ഒരു കരാറുമായി താരത്തിന് മുമ്പിലേക്ക് യുണൈറ്റഡ് മാനേജ്മെന്റ് എത്തിയിട്ടുണ്ടെങ്കിൽ അയാളിൽ ആ ജനത പലതും സ്വപ്നം കണ്ട് തുടങ്ങിയിട്ടുണ്ട് എന്നതിന്റെ യാഥാർത്ഥ്യം തന്നെയാണ്. 75-49 2024 49-17 തന്റെ ജേഴ്സി നമ്പറിന്റെ സഞ്ചാരം അയാളിലെ പ്രതിഭയുടെ കൂടി സഞ്ചാരമായിരുന്നു. കാലവും ലോകവും അയാളിലെ പ്രതിഭയെ അംഗീകരിച്ചു തുടങ്ങിയതിൽ പിന്നെ അർജന്റീന എന്ന ഫുട്ബോൾ ലോകവും കളിവൈഭവത്തിൽ അയാളെക്കുറിച്ച് കൂടുതൽ ആസ്വദിച്ചു തുടങ്ങി. 2024 സീസണിലേക്ക് തുടങ്ങുമ്പോൾ അയാൾ യുണൈറ്റഡിനായി സമ്മാനിച്ച ഒരു മനോഹര ഗോൾ ഉണ്ടായിരുന്നു.
എവർട്ടനെതിരെ 15 വാര അകലിൽ നിന്നും അസാധ്യമായ ഒരു ആംഗിളിൽ നിന്നും മനോഹരമായ ഒരു ബൈസിക്കിൾ ഗോളാക്കി മാറ്റുമ്പോൾ അയാൾ അയാളുടെ കാൽപന്ത് കാലം തുടങ്ങിയിട്ടേയുള്ളൂ. അർജന്റീനി മണ്ണിനായുള്ള അയാളുടെ കാൽപന്താട്ടം കാണാൻ ലോകം ഒന്നടങ്കം കാത്തിരിക്കുകയായിരുന്നു. ഒടുവിൽ അതും നടന്നിരിക്കുന്നു. തീർത്തും ഫുൾ ടൈം എനർജറ്റിക്കായുള്ള അയാളുടെ മെയിൻ പ്ലാനാണ് അയാളുടെ പ്രധാന പോസിറ്റീവ്. അതിവേഗതയും ട്രിബ്ലിംഗ് എബിലിറ്റിയുമെല്ലാം തുടങ്ങി ബോക്സിലേക്കുള്ള നുഴഞ്ഞുകയറ്റവും അടങ്ങിയ ഒരു മനോഹര കളി രീതി. അതെ, അയാൾ വെറും 19-കാരനാണ്. അയാൾക്ക് മുമ്പിൽ തകർക്കപ്പെടാനും തുറക്കപ്പെടാനും വാതായനങ്ങൾ ഏറെയുണ്ട്. നേടാനുള്ള നേട്ടങ്ങളുടെ കൊടുമുടിയും മുന്നിൽ ഉയർന്നു നിൽക്കുന്നുണ്ട്. പക്ഷേ അയാളുടെ കളി രീതിയിൽ ഞങ്ങൾക്ക് പ്രതീക്ഷകൾ ഏറെയുണ്ട്. നേട്ടങ്ങളെല്ലാം ഒരിക്കലെങ്കിലും അയാൾ നേടിയെടുക്കുമെന്ന തോന്നലുണ്ട്. ലയണൽ മെസ്സിക്കപ്പുറം അർജന്റീന ആരാധകർ ഇയാൾക്ക് വേണ്ടി കൈയടിക്കുമെന്ന പ്രതീക്ഷയുണ്ട്. കാത്തിരിക്കുകയാണ് ആ നല്ല നാളേക്കായി.